നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പന്തീരങ്കാവിലെ ബർത്ത് വീട്ടിൽ പറവൂർ സ്വദേശിനി ഗുരുതര ആക്രമണങ്ങൾ നേരിട്ടിട്ടുണ്ടെന്ന് ബോധ്യമായതായി വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. പരാതിയിലെ കാര്യങ്ങൾ വായിച്ചപ്പോൾ ഇക്കാര്യം ബോധ്യപ്പെട്ടു. പെൺകുട്ടിക്ക് സാരമായി പരിക്ക് പറ്റിയിട്ടുണ്ട്. വനിതാ കമ്മീഷൻ പരാതി സ്വീകരിച്ചുവെന്നും പോലീസിനെ വിളിപ്പിച്ച് കടുത്ത ഭാഷയിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സതീദേവി മാധ്യമങ്ങളോട് പറഞ്ഞു. ക്രൂരമായി ആക്രമിച്ച ഭർത്താവിനെ പിന്തുണച്ച ശാരീരിക പീഡനം ഭർത്താവിൻ്റെ അവകാശമാണെന്ന് കരുതുന്ന പോലീസുകാർ പോലീസ് സേനയ്ക്ക് അപമാനമാണ്. വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഇത്തരം അനുഭവങ്ങൾ നേരിടുന്നത് വേദനാജനകമാണ്. കെട്ടുകടക്കിന് സ്വർണമണിഞ്ഞ് വിവാഹത്തിന് പങ്കെടുക്കണമെന്ന ധാരണ തെറ്റാണ്. പെൺകുട്ടികളെ കേവലം ശരീരമായി മാത്രം കാണരുത്. പെൺകുട്ടിയെ കാണുകയും എല്ലാ പിന്തുണയും നൽകുകയും ചെയ്യുമെന്ന് സതീദേവി വ്യക്തമാക്കി. യുവതിയോട് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് പ്രതി രാഹുലിൻ്റെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞത്. യുവതി കള്ളം പ്രചരിപ്പിക്കുകയാണ്, മർദ്ദനം നടന്നു എന്നത് ശരിയാണെന്നും പെൺകുട്ടിയുടെ ഫോൺ ചാറ്റ് പിടികൂടിയതാണ് മർദ്ദനത്തിന് കാരണമെന്നും രാഹുലിൻ്റെ അമ്മ പറഞ്ഞു. രാഹുൽ ഇന്നലെ ഉച്ച മുതൽ വീട്ടിലില്ല, എവിടെ പോയെന്ന് തനിക്ക് അറിയില്ല എന്നും അമ്മ വ്യക്തമാക്കി. സൈബർ സെൽ പെൺകുട്ടിയുടെ ഫോൺ പരിശോധിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാകുമെന്നും രാഹുലിൻ്റെ അമ്മ പറഞ്ഞു. പറവൂർ സ്വദേശിനിയായ നവവധുവാണ് കോഴിക്കോട് പന്തീരങ്കാവിലെ ഭർത്തൃ വീട്ടിൽ ക്രൂരമായ ഗാർഹിക പീഡനത്തിന് ഇരയായത്. എറണാകുളത്ത് നിന്ന് വിവാഹ സൽക്കാര ചടങ്ങിനിടെ എത്തിയ ബന്ധുക്കളാണ് യുവതിയുടെ ശരീരത്തിലെ പരിക്കുകൾ കണ്ടത്. വീട്ടുകാർ യുവതിയുടെ മുഖത്തും കഴുത്തിലും മർദ്ദനമേറ്റതിൻ്റെ പാടുകൾ കണ്ട് കാര്യം തിരക്കിയപ്പോഴാണ് മർദ്ദന വിവരം പുറത്തു പറഞ്ഞത്. മെയ് 5 എറണാകുളത്ത് വെച്ചായിരുന്നു ഇവരുടെ വിവാഹം.